ബഹുമാന്യരായ തിരുവനന്തപുരം ബാർ അസോസിയേഷനിലെ അംഗങ്ങളെ, എത്രയും ബഹുമാന്യമായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ നാഴികക്കല്ലായി മാറുകയാണ് ഇന്ന് ഡിജിറ്റലൈസേഷൻ നടപടികളുടെ ഉദ്ഘാടനവും അതിൻ്റെ പ്രഖ്യാപനവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വലിയ രൂപത്തിൽ വളർന്നു നിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് സമയബന്ധിതമായി ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ നടത്തിയിട്ടുള്ള ഈ ചുവടുവയ്പ്പ് ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ തന്നെ പഴക്കമേറിയ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബാർ അസോസിയേഷനാണ് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ. 5000-ലേറെ അംഗങ്ങൾ ഉള്ള നമ്മുടെ ഈ ബാർ അസോസിയേഷൻ കേരളത്തിൻ്റെ ജുഡീഷ്യറിയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ബാർ അസോസിയേഷനാണ്. ഇന്ന് നമ്മുടെ ലോകത്താകെ തന്നെ പടർന്നു പിടിച്ചിട്ടുള്ള COVID-19, ആ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇത്തരം നടപടികളുമായി മുമ്പോട്ട് പോകുവാൻ സമയം കണ്ടെത്തുകയും ആ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് തികച്ചും വ്യത്യസ്തമാർന്ന ഒരു പ്രവർത്തന രീതിയായി കാണുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ ഇന്ന് ഈ ഡിജിറ്റലൈസേഷൻ നടപടി പൂർത്തിയാകുന്നതോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാന ബാർ കൗൺസിൽ, അഭിഭാഷകരുടെ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള നമ്മുടെ ബാർ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം നമ്മുടെ അംഗങ്ങൾക്ക് ബാർ കൗൺസിലിൻ്റെ സേവനങ്ങൾ കൂടി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികളെ സംബന്ധിച്ച് നമുക്ക് കൂട്ടായി ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ ചുവടുവയ്പ്പ് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ചതാണ്. രണ്ടാമതായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ COVID-19 കാലഘട്ടത്തിലാണ് രാജ്യത്ത് വെർച്വൽ കോവിഡ് സിസ്റ്റം വലിയ രൂപത്തിൽ പ്രചാരത്തിലേക്ക് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള നിയമനിർമ്മാണ സഭ, പാർലമെൻറ്റ്, അതിൻ്റെ സബ് കമ്മിറ്റി ആ വെർച്വൽ കോവിഡ് സിസ്റ്റം സംബന്ധിച്ച് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന നാളുകൾ ഒരുപക്ഷേ വെർച്വൽ കോവിഡ് സിസ്റ്റത്തിലേക്കായിരിക്കാം വിരൽ ചൂണ്ടുന്നത്. അത്തരം നടപടികൾക്കെല്ലാം നമ്മുടെ അസോസിയേഷൻ ഇപ്പോൾ മുന്നേക്കൂട്ടി തന്നെ ഇത്തരം പ്രവർത്തനം നടത്തിയത് നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണമായ നേതൃത്വം നൽകിയ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാ തുടർ പ്രവർത്തനങ്ങൾക്കും അഭിഭാഷക ക്ഷേമത്തിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും പിന്തുണകളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.